ശരീരം മുഴുവൻ ചുട്ടു പൊകച്ചില്ല, ചൂട് ഭയങ്കരമായിട്ട് വരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ മൂത്രത്തിൽ കല്ലിനും ഔഷധമായിട്ട് തിളനീര് ഉപയോഗിക്കാം. അർഷസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ചിരട്ടയ്ക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിവുണ്ടെന്നാണ്. സോഫിയ ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഏറ്റവും സുപരിചിതമായ തെങ്ങാണ്. തെങ്ങിന് എന്താ ഔഷധ ഗുണമുള്ളേ? നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. അതിൽ പരം എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോ? തെങ്ങിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ തെങ്ങിൻ്റെ ഉപയോഗിക്കാറുള്ളത്? തെങ്ങിൻ്റെ ഓല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, തോരണമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ ഓല മെടഞ്ഞ് വീടുകൾ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈർക്കിൽ നമ്മൾ അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇളനീർ ദാഹശമനത്തിന് ഉപയോഗിക്കുന്നു. ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇളനീർ പെട്ടെന്ന് കൊടുക്കാൻ നോക്കും അല്ലേ. അതുപോലെ തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നു, തേങ്ങയുടെ വെള്ളം നമ്മൾ കുടിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട്, ഒരു മലയാളിയുടെ പ്രത്യേകിച്ചും ജീവിതവുമായിട്ട്, അടുക്കളയുമായിട്ട്, അവിടെ സാമൂഹിക ജീവിതവുമായിട്ടും ഒത്തിരിയേറെ ബന്ധപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ തെങ്ങ്. നമ്മൾ ഇതുവരെയും പലപ്പോഴും വിചാരിച്ചൊരു ആഹാരം മാത്രമാണെന്ന്, പക്ഷേ അല്ല, അതിലുപരിയായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട്. തെങ്ങിൻ്റെ വേര് മുതൽ തെങ്ങിൻ്റെ ഓല വരെ നമ്മൾ ആഹാരമായിട്ട്, ഔഷധമായിട്ട്, അല്ലെങ്കിൽ മറ്റ് കരകൗശല വസ്തുക്കളായിട്ട്, ഈവൻ നമ്മുടെ വിറകായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള തെങ്ങിനൊന്ന് കൂടുതൽ പരിചയപ്പെടാം. തെങ്ങിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഏറ്റവും അധികം തെങ്ങിൻ്റെ എന്താ ഉപയോഗിക്കുന്നത്? തേങ്ങയല്ലേ. അതുപോലെ ഇളനീർ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അധികം ഉപയോഗിക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം തന്നെ ഇളനീര്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ക്ഷീണം വന്നാൽ, അതായത് മൂലകങ്ങളുടെ കുറവ് വന്നാൽ, നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് ഡോക്ടേഴ്സാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ്? ഇളനീർ കൊടുക്കാൻ പറയും. അതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങളെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് തന്നെ ക്ഷീണം മാറാൻ ഏറ്റവും നല്ല ഔഷധമാണ് ഇളനീരെന്ന് പറയുന്നത്. ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു 7-8 മാസമൊക്കെ പ്രായമാകുമ്പോൾ അവർക്ക് എന്താ, പല്ലും മുളച്ചു തുടങ്ങും അല്ലേ. അപ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് ഛർദി വരാറുണ്ട്. ആ ഛർദിയിൽ പോലും ഔഷധമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇളനീരാണ്. ആ ഇളനീര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാൽസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ആ പല്ലിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും അതേസമയം തന്നെ അവർക്ക് ഛർദിയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഏതൊരു രോഗിക്കും, പ്രത്യേകിച്ചും ക്ഷീണാവസ്ഥയിൽ, രോഗം പല അസുഖങ്ങളൊക്കെ വന്ന് ഒത്തിരി വീക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ക്ഷീണം മാറാൻ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഔഷധമാണ് നമ്മുടെ ഔഷധം എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയമാണ് ഇളനീരെന്ന് പറയുന്നത്. ഇളനീരിനെ പറ്റിയൊരു ചൊല്ലുണ്ട്, മുലപ്പാലില്ലെങ്കിൽ കുലപ്പാലെന്ന്. കുലപ്പാലെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇളനീരിനാണ്. അതായത് ഒരു ചെറിയ കുഞ്ഞിന്, ഉണ്ടായി ഉടനെയുള്ള കുഞ്ഞിന് പോലും അതിന് വേണ്ടത്ര രീതിയിൽ പാല്, അമ്മയുടെ പാൽ ലഭിക്കുന്നില്ല എങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഔഷധമാണ് ഇളനീരെന്ന് പറയുന്നത്. അതുപോലെ പല അസുഖങ്ങൾക്കും നമുക്ക് ഔഷധമായിട്ടും ഇളനീർ ഉപയോഗിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പം ശരീരം മുഴുവൻ ചുട്ടു പൊകച്ചില്ല, ചൂട് ഭയങ്കരമായിട്ട് വരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ കാലത്തും വൈകുന്നേരവും ഓരോ ഗ്ലാസ് ഇളനീര്, 1/2 ടീസ്പൂൺ മലറിൻ്റെ പൊടി ചേർത്ത്, മലര് നമുക്ക് കിട്ടുമല്ലോ, ആ മലര് പൊടിച്ചത് ചേർത്ത് രാവിലെയും വൈകുന്നേരവും ഒരു 3 അല്ലെങ്കിൽ 5 ദിവസം വരെ കഴിക്കാം. അപ്പോഴേക്കും ആ അമിതമായുള്ള ദാഹം, ചുട്ടു പൊകച്ചിലൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ അണുബാധ മാറാണ്ട് നിൽക്കുന്നു, മൂത്രത്തിൽ പോകുമ്പം ചുടിയിൽ പുകച്ചിലുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികൾ കദളിപ്പഴം ചേർത്ത് ഇളനീര് രാവിലെ വൈകുന്നേരം കഴിക്കുക. ഓരോ ഗ്ലാസ് ഇളനീര് ഓരോ കദളിപ്പഴം വീതം ചേർത്ത് കാലത്തും വൈകുന്നേരമായിട്ട് ഒരു 5-7 ദിവസം വരെ കഴിക്കുമ്പോഴേക്കും ആ ഒരു മൂത്രത്തിൻ്റെ അണുബാധയും അതുപോലെ അത് മൂലമുണ്ടാകുന്ന ചുട്ടു പുകച്ചിൽ നീട്ടിലൊക്കെ മാറാൻ സഹായിക്കും. മൂത്രത്തിൽ കല്ലിനും ഔഷധമായിട്ട് ഇളനീര് ഉപയോഗിക്കാം. അതിന് വേണ്ടതാണ് നമുക്കൊരു 7 ദിവസം വരെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇളനീർ വേണം. അതാദ്യം നമ്മൾ കരുതി വയ്ക്കണം. ഇളനീർ ചെത്തി അത് നല്ല റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ മുകൾ ഭാഗം മാത്രം തുരക്കാൻ ഒരു ചെറിയ ഓട്ടയിടാൻ പോലെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 20 ഗ്രാം കരിനുച്ചിയുടെ വേര് പൊടിച്ചത്. കരിനുച്ചി ഒരു ഔഷധമാണ്, മിക്കവാറും നമുക്ക് എല്ലായിടത്തും തന്നെ കിട്ടുന്നതാണ്. അതിൻ്റെ വേരാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വേര് ഉണക്കി പൊടിച്ചത് 20 ഗ്രാം എടുക്കുക. അത് ഒരു സ്വല്പം ഇളനീർ ചേർത്ത് തന്നെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ കരിക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് തുറന്ന് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ആ മരുന്ന്. എന്നിട്ടത് ആ കരിക്കിൻ്റെ ആ തുറന്ന ഭാഗം കൊണ്ട് തന്നെ മൂടി വെച്ച് അങ്ങനെ വെക്കുക. വൈകുന്നേരം ഇങ്ങനെ ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പം ഈ അതിൻ്റെ ഉള്ളിലുള്ള ആ മരുന്നും ആ ഇളനീരും അതിൻ്റെ ആ എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റി കഴിക്കുക. ഇങ്ങനെ ഒരു 7 ദിവസം കഴിക്കുക. സാധാരണഗതിയിലുള്ള മൂത്രത്തിൽ കല്ലെല്ലാം തന്നെ മാറുന്നുണ്ട്. ഒരു 90% പേരുടെ മൂത്രത്തിൽ കല്ലും മാറാനായിട്ട് സഹായിക്കും. ഇത്രയേ ഉള്ളൂ. കരിനുച്ചിയുടെ വേര് 20 ഗ്രാം
ഓരോ കരിക്കും ഇത് വൈകുന്നേരം ഇട്ട് കരിക്കിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ആ കരിക്കിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് വെക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അത് വെറും വയറ്റിൽ കഴിക്കുക ഒരു 7 ദിവസം. ഇനിയിപ്പം കുറച്ചധികം വലുതാണെങ്കിൽ ഒരു 9 ദിവസം, ഇനി ഒരു 11 ദിവസം വരെ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോഴേക്കും ഒരു 90% പേരുടെയും മൂത്രത്തിക്കല്ല് മാറിക്കിട്ടും. പിന്നെ ഒത്തിരി വലുതൊക്കെയാണെങ്കിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും സാധാരണഗതിയിലുള്ള മൂത്രത്തിക്കല്ലൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്കറിയാം ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ചും ഒത്തിരി ക്ഷീണം വരും അല്ലേ, കാരണം അവർക്ക് ഉപ്പൊക്കെ അധികം വർജ്യം, ഉപ്പ് അധികം ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒത്തിരി ക്ഷീണം വരും. ഇങ്ങനെയുള്ള വ്യക്തികൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇളനീര് കഴിക്കുന്ന ഒത്തിരി ആശ്വാസമാണ്, ആരോഗ്യപ്രദമാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാത്തരം മൂലകങ്ങളും പ്രത്യേകിച്ച് സോഡിയം പൊട്ടാസ്യം ഒക്കെ അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടും അവരൊരു രോഗാവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കും. അത് തേങ്ങയുടെ മറ്റ് ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു തേങ്ങ നമ്മളെടുത്താൽ അതിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗം കുറച്ച് ബ്രൗൺ ആയിട്ടിരിക്കും അല്ലേ, പിന്നെ കുറച്ച് നല്ല വെളുത്ത ഭാഗം, അങ്ങനെ അതിൻ്റെ ഒരു ലെയർ ലെയർ. അതിൻ്റെ ഉൾഭാഗം ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഒരു മൂത്ത തേങ്ങയുടെ. അതായത് തേങ്ങയുടെ ഏറ്റവും പുറത്തെ ഭാഗം ശരിക്കും അന്നജമാണ്, അതുപോലെ മധ്യഭാഗം മാംസ്യമാണ്, അതോ അതിൻ്റെ ഉൾഭാഗം അതായത് ആ സോഫ്റ്റായി നിൽക്കുന്ന ഭാഗം ഫാറ്റാണ്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായൊരു ഫലമാണ് തേങ്ങ എന്ന് പറയുന്നത്. അത് കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ മാംസ്യവും അതുപോലെ തന്നെ ഫാറ്റുമുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ ഇത് നമുക്കൊരു അർഷസൊക്കെ ഉള്ള വ്യക്തികൾക്ക് നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു തേങ്ങ മുഴുവൻ പിഴിഞ്ഞെടുത്ത പാലെടുക്കുക, ആ പാലിലേക്ക് 2 പിടി പച്ചരി, അതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം ചെറിയുള്ളി, അതായത് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത ആ പാല് അതിലേക്ക് 2 പിടി പച്ചരി, 100 ഗ്രാം ചെറിയുള്ളി, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് കഞ്ഞിയിട്ട് വെച്ച് 2 ദിവസം കഴിക്കുക. അങ്ങനെ ഒരു 2-3 ആഴ്ച തുടരുക, തീർച്ചയായിട്ടും അർശസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ചിലപ്പം പ്രസവിച്ച അമ്മമാർക്ക് മുലപ്പാൽ തീരെ കുറവായിരിക്കും അല്ലേ, അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യണം. നന്നായി പഴുത്ത തേങ്ങ, അതായത് പഴുത്ത് നമ്മൾ ഉണങ്ങിപ്പോയ തേങ്ങ പറ്റില്ല, ശരിക്കും മൂത്ത പഴുത്ത തേങ്ങ എടുക്കുക, ആ ഒരു തേങ്ങ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക, തനിപ്പാൽ മാത്രം. അത് രാത്രി കിടക്കാൻ നേരം സ്വല്പം ഒരു നുള്ള് ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ, അത് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്, അത് ചേർത്ത് ദിവസവും രാത്രി കുടിക്കുക. ഒരു 9 ദിവസം അല്ലെങ്കിൽ ഒരു 11 ദിവസം വരെ കുടിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് മുലപ്പാൽ വർദ്ധിക്കും. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ പിന്നെ പിഴിഞ്ഞ് നീരെടുക്കുന്നു, അതായത് തനിപ്പാലാണ് എടുക്കേണ്ടത്, അത് മൂത്ത പഴുത്തതായിരിക്കണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തേങ്ങാപ്പാൽ ദിവസവും രാത്രിക്ക് ഒരു 9-11 ദിവസം വരെ അടുപ്പിച്ച് രാത്രി കിടക്കാനെടുത്ത് കുടിക്കുക. തനിപ്പാൽ മാത്രം, ആ തേങ്ങ പിന്നെ നമുക്ക് എന്തെങ്കിലും കറിക്ക് ഉപയോഗിക്കാം, കാരണം നമ്മൾ തനിപ്പാൽ മാത്രമേ എടുത്തുള്ളൂ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു 9 അല്ലെങ്കിൽ 11 ദിവസം വരെ കഴിച്ചാൽ തീർച്ചയായിട്ടും മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഛർദിയാണ്, നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് സിപ്പ് ബൈ സിപ്പായിട്ട് കരിക്കിൻ്റെ വെള്ളം സ്വല്പം ഏലത്തെ ചേർത്ത് പല പ്രാവശ്യമായിട്ട് കൊടുക്കുക. ഒരു 10 മില്ലി 15 മില്ലി അങ്ങനെ കുറേശ്ശെ കുടിച്ചാൽ മതി. പല പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ഗർഭിണികളുടെ ഛർദി മാറാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്കറിയാം ഈ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈവൻ ചിരട്ട പോലും നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് എന്താ പ്രശ്നം, എല്ലാവർക്കും കൊളസ്ട്രോളാണ് അല്ലേ. മുമ്പൊക്കെയോ നേരത്തെയും എല്ലാവരും ഒരുപാട് മാംസമൊക്കെ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രമാത്രം കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമ്മുടെ വീട്ടിലെങ്ങനെ ആഹാരം പാകം ചെയ്തിരുന്നേ, മൺചട്ടിക്കകത്ത് ഇറച്ചി കറി വയ്ക്കുന്നു, അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തവികൾ എന്തായിരുന്നു, അത് ചിരട്ടയുടെ തവിയായിരുന്നു അല്ലേ. അപ്പോൾ ആ ചിരട്ട തവി അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, അതായത് കറി അടുപ്പിൽ വെക്കുമ്പോൾ തൊട്ട് വാങ്ങുന്ന സമയം വരെ ഈ കറി തിളയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ചിരട്ടയും അല്ലെങ്കിൽ ആ തവിയും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പുതിയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന ചിരട്ടയ്ക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിവുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പൂർവികർ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവർ ചിരട്ട ഉപയോഗിച്ചതും അങ്ങനെ കറി പാകം ചെയ്തതുമൊക്കെ, പക്ഷേ തീർച്ചയായിട്ടും അത് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കൊളസ്ട്രോളിന് ഔഷധമായിട്ട് നമുക്ക് ചിരട്ട ഉപയോഗിക്കാം. ചിരട്ട തല്ലി പൊട്ടിച്ച് 5-6 കഷ്ണമാക്കി പൊട്ടിച്ചെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആ വെള്ളം പല പ്രാവശ്യമായിട്ട് കുടിക്കുക, ഇത് കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പല്ലുവേദനയ്ക്ക് ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചിരട്ട തന്നെ. ചിരട്ട ഇങ്ങനെ കത്തിച്ച് വരുമ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ എണ്ണ ഊറി വരുന്ന കാണാം അല്ലേ, ആ എണ്ണ പെട്ടി കൊടുത്താൽ സാധാരണ രീതിയിലുള്ള പല്ലുവേദനയൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ സ്ത്രീരോഗങ്ങൾ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ചും യൂട്രസ് സംബന്ധമായ രോഗങ്ങളിൽ തെങ്ങിൻ്റെ വേര് 30 ഗ്രാം, അതിൻ്റെ കൂടെ അശോകത്തിൻ്റെ തൊലി 30 ഗ്രാം, ഇത് രണ്ടും കൂടെ ചേർത്ത് കഷായം വെച്ച് കാലത്തും വൈകുന്നേരം 50 മില്ലി വീതം കഴിക്കുന്നത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിൽ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നോക്കാം, നമുക്കറിയാം തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൂക്കിൽ വെള്ളപ്പൂക്ക് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് 1 പിടി തെങ്ങിൻ്റെ പൂക്കിലെ അരി അത് രാവിലെ വെറും വയറ്റിൽ ചവച്ച് തിന്നുക,
ഒരു 11 ദിവസം വരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം മാറി കിട്ടും. അതുപോലെ തന്നെ തെങ്ങിൻ്റെ തേങ്ങാ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങാ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഒരു വിരേചന ഔഷധമാണ്. അതായത് മലബന്ധമൊക്കെ അകറ്റാനായിട്ടും വയറ്റിന്ന് നോർമലായിട്ട് വയറ്റിന്ന് പോകാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. ജസ്റ്റ് അര ഗ്ലാസ്സൊന്നും കുടിച്ചാൽ കാര്യമില്ല. നമ്മളൊരു റെഗുലറായിട്ട് തേങ്ങാ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും കിടക്കാൻ നേരത്ത് ഓരോ ഗ്ലാസ് വീതം തേങ്ങാ വെള്ളം കഴിച്ചിട്ട് കിടക്കുന്നത് പ്രഭാതത്തിൽ നല്ല ശോധന ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൂക്കുല അതിടിച്ചു കഴിഞ്ഞ നീര് നടുവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. 50 മില്ലി വീതം രണ്ട് തരം കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കുണ്ടാകുന്ന നടുവേദനയിൽ വളരെ ആശ്വാസം കിട്ടും. അതുപോലെ തെങ്ങിൻ്റെ ചകിരി അത് നമ്മൾ ഒത്തിരി കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ചിരട്ട നമ്മൾ പല്ല് തേക്കാനൊക്കെ പൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണ്. നമുക്കറിയാം നമ്മൾ കേരളത്തിൽ എവിടെ നോക്കിയാലും തെങ്ങുകളല്ലേ, എങ്ങോട്ട് നോക്കിയാലും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് കേരന്തിങ്ങും നാട് കേരള നാട് എന്നുള്ള പേര് വന്നത് തന്നെ. നമ്മുടെ ആരോഗ്യം ആരംഭിക്കുന്ന അടുക്കളയാണ്. അപ്പം ഈ കൊച്ചു കൊച്ചു അറിവുകൾ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അതിലൂടെ ആരോഗ്യത്തിലേക്ക് വളർന്നു വരുവാൻ സന്തോഷമുള്ള സമൂഹമായി തീരാൻ നമുക്ക് സാധിക്കട്ടെ.